ഇങ്ങനെ പോയാൽ എം വി ഗോവിന്ദൻ സഖാവിൻ്റെ കാര്യം കുഴഞ്ഞു മറിയും. ഒരു വശത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മറുവശത്ത് പ്രശ്നങ്ങൾ കൂടുകയാണ്. ആലപ്പുഴ സി പി എമ്മിൽ വീണ്ടും വിവാദം. പ്രവർത്തകർ എം വി ഗോവിന്ദന് തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് പുന്നപ്ര വയലാർ വാരാചരണത്തിനിടെ സഖാക്കൾ ഉല്ലാസയാത്രയിലെന്നുള്ള വിവാദവും കുടുംബിരി കൊള്ളുന്നത്. വിവാദങ്ങൾക്കും പരാതികൾക്കും കുറവില്ലാത്ത ആലപ്പുഴ സി പി എമ്മിൽ വീണ്ടും വിവാദം. പുന്നപ്ര വയലാർ സമര വാർഷിക വാരാചരണം വഴിപാടാക്കിയെന്ന് ആരോപിച്ച് സി പി എം പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി. അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാതെ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കൂടിയായ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ 15 പ്രാദേശിക നേതാക്കൾ വിനോദയാത്രയ്ക്ക് പോയെന്നും പരാതിയിൽ പറയുന്നു. വലിയ ഒരുക്കത്തോടെയും ജനപങ്കാളിത്തത്തോടെയുമാണ് ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമര വാർഷികാചരണം സംഘടിപ്പിക്കുന്നത്. സി പി എമ്മും സി പി ഐയും സംയുക്തമായാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത്തവണ പരിപാടികൾ പേരിന് വഴിപാടാക്കി നടത്തിയെന്നാണ് പ്രധാന പരാതി. ആലപ്പുഴ നഗരത്തിലെ പാർട്ടി അംഗങ്ങളിൽ ചിലർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പരാതി നൽകിയത്. ആലപ്പുഴ ഏരിയയ്ക്ക് കീഴിലുള്ള 1-2 ലോക്കൽ കമ്മിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടി തോരണങ്ങൾ പോലും പേരിന് മാത്രമായിരുന്നു. അനുസ്മരണ പരിപാടി നടക്കുന്ന ദിവസം അതിൽ പങ്കെടുക്കാതെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കമുള്ള 15 വിനോദയാത്രയ്ക്ക് പോയെന്നും പരാതിയിൽ പറയുന്നു. വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി കൂടിയാണ്. വിനോദയാത്രയുടെ സമൂഹ മാധ്യമ ചിത്രങ്ങളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമര വാർഷികാചരണ പരിപാടികൾ പേരിന് മാത്രമാക്കിയതിന്റെ പ്രതിഷേധം താഴെത്തട്ടിലും പ്രകടമാണ്. പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ ചെന്നപ്പോൾ പ്രതികരണവുമായി പുന്നപ്ര വയലാർ സമരസേനാനികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തു വന്നു. പ്രതിഷേധ സൂചകമായി പത്രം വരിക്കാരാകാതെ സി പി എം പ്രവർത്തകരെ തിരിച്ചയച്ചു. മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ പങ്കെടുക്കാതെയാണ് ഇത്തവണ പുന്നപ്ര വയലാർ വാരാചരണം നടത്തിയത്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കായി രക്തസാക്ഷികളായ പുന്നപ്ര വയലാർ സമരസേനാനികളോട് സി പി എം പി ബി അംഗങ്ങൾക്ക് മാത്രമല്ല അണികൾക്കും അവഗണനയാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വാരാചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നതിന്റെ വിവാദങ്ങളും പരാതികളും കെട്ടിടങ്ങും മുൻപ് തന്നെയാണ് ആലപ്പുഴയിൽ വീണ്ടും വിവാദം. പുന്നപ്ര വയലാർ സമര വാർഷിക വാരാചരണം കേവലം ചടങ്ങാക്കിയെന്ന് ആരോപിച്ച് പാർട്ടി പ്രവർത്തകർ പരാതി നൽകുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരും അണികളുമൊക്കെ നേതൃത്വത്തോട് മുഖം തിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സി പി എം എവിടെ ചെന്ന് നിൽക്കും? അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാതെ സി ഐ ടി യു ആലപ്പുഴ ഏരിയ സെക്രട്ടറി കൂടിയായ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ 15 പ്രാദേശിക നേതാക്കൾ വിനോദയാത്രയ്ക്ക് പോയെന്ന പരാതിയിൽ പറയുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമര വാർഷികാചരണം സംഘടിപ്പിക്കുന്നത് സി പി എമ്മും സി പി ഐയും സംയുക്തമായിട്ടാണ്. എന്നിട്ടും പ്രമുഖ നേതാക്കന്മാർ എവിടെ, മുഖ്യമന്ത്രി അടക്കം എവിടെ എന്ന ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും പരിപാടികൾ പേരിനമാക്കി മാത്രം നടത്തി എന്നുള്ളതാണ് പ്രധാന പരാതി. ആലപ്പുഴ നഗരത്തിലെ പാർട്ടി അംഗങ്ങളിൽ ചിലരാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ആലപ്പുഴ ഏരിയയ്ക്ക് കീഴിലുള്ള 1-2 ലോക്കൽ കമ്മിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടി തോരണങ്ങൾ പോലും പേരിന്. അനുസ്മരണ പരിപാടി നടക്കുന്ന ദിവസം അതിൽ പങ്കെടുക്കാതെയാണ് ഇവരൊക്കെ കറങ്ങി നടക്കുന്നത് എന്നുള്ള ആക്ഷേപം വേറെ. ഏതായാലും വിനോദയാത്രയുടെ സമൂഹ മാധ്യമ ചിത്രങ്ങളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ഇതുവരെ വാരാചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. സംസ്ഥാനത്തു നിന്നുള്ള പി ബി അംഗങ്ങളും തിരിഞ്ഞു നോക്കിയില്ല. ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക നേതാക്കൾ ഉല്ലാസയാത്രയ്ക്ക് പോയത് വിവാദമായത്. പുന്നപ്രയിൽ അശ്വതിയുടെ പേരിൽ വനിതകളെ ദീപശിഖ റാലിയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ പേരിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കവും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.